തുടർച്ചയായി പീഡിപ്പിച്ച് 28-കാരനെ 14-കാരൻ കൊന്നു. ദില്ലിയിലെ പട്ല ഹൌസിലാണ് ഈ സംഭവം. ഭീഷണിപ്പെടുത്തിയുള്ള പീഡനം സഹിക്കാനാവാതെ വന്നതോടെയായിരുന്നു കൊലപാതകം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രൻ നൽകും. ധനേഷിലേക്ക്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:45 ബട്ട്ല ഹൌസിന് സമീപം ഒരു ഫ്ളാറ്റിൽ ചോരയിൽ കുളിച്ച് ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരം ദില്ലി പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ഫ്ളാറ്റിലെത്തിയ ദില്ലി പോലീസ് കൊല്ലപ്പെട്ടത് ജാമ്യ നഗർ സ്വദേശിയായ 28-കാരൻ വസീമാണെന്ന് സ്ഥിരീകരിച്ചു. വസീമിന്റെ അച്ഛന്റെ പേരിലുള്ള ഫ്ളാറ്റാണിത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വസീമാണ് ഈ ഫ്ളാറ്റ് ഉപയോഗിച്ചിരുന്നത്. എന്തിനു വേണ്ടി ആര് വസീമിനെ കൊലപ്പെടുത്തിയെന്നുള്ള പോലീസിന്റെ അന്വേഷണമാണ് ഒടുവിൽ 14-കാരനിലേക്ക് എത്തുന്നത്. വസീമിന്റെ ഫ്ളാറ്റിലേക്ക് ആരൊക്കെ എത്തിയെന്ന് പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തി. CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് 14-കാരൻ അറസ്റ്റിലാകുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കൊല്ലപ്പെട്ട വസീം ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ അധ്യാപകനാണ്. വർഷങ്ങളായി വസീമിന്റെ സുഹൃത്താണ് ഈ 14-കാരൻ. പക്ഷേ കഴിഞ്ഞ 2 മാസമായി വസീം 14-കാരനെ നിരന്തരം ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു. ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി. ഈ ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് അറസ്റ്റിലായ 14-കാരൻ നൽകിയിരിക്കുന്ന മൊഴി. ബുധനാഴ്ച രാവിലെ 14-കാരനെ ഫോണിൽ വിളിച്ച വസീം തൻ്റെ ഫ്ളാറ്റിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. തന്നെ വീണ്ടും ലൈംഗികമായി ഉപദ്രവിക്കാനാണ് വിളിച്ചു വരുത്തതെന്ന് മനസ്സിലാക്കിയ 14-കാരൻ കൊലപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടുകൂടി മൂർച്ചയേറിയ കത്തി കയ്യിൽ കരുതി. ഫ്ളാറ്റിലെത്തിയതിനു ശേഷം ലൈംഗിക പീഡനത്തിന് വീണ്ടും വസീം ശ്രമിക്കുന്നതിനിടെയാണ് മൂർച്ചയേറിയ കത്തി കഴുത്തിലേക്ക് കുത്തിയിറക്കി കൊലപാതകം നടത്തുന്നത്. ഏതായാലും 14-കാരനായ വിദ്യാർത്ഥി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ തുടങ്ങിയ കാര്യങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. ദില്ലിയിൽ നിന്നും അനന്തു പ്രഭയ്ക്കൊപ്പം ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.